നമുക്ക് നമ്മുടെ അടുക്കള വളരെ മനോഹരമായി സൂക്ഷിക്കാൻ സാധിക്കും. അടുക്കള ഒരുക്കുമ്പോൾ തന്നെ നാം ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം നാം അടുക്കളയിലേക്കുള്ള സിങ്ക് വാങ്ങുകയാണെങ്കിൽ മിക്കവരും വാങ്ങുന്നത് തിളങ്ങുന്നു നോക്കിയാണ്. എന്നാൽ അത്തരം സിങ്കുകളിൽ സ്ക്രാച്ച് ഫ്രീ ആകണമെന്നില്ല. അതിനാൽ മാറ്റ് ഫിനിഷ് ആണ് എപ്പോഴും സിങ്ക് വാങ്ങുമ്പോൾ നല്ലത്. മിക്ക അടുക്കളകളിലും പ്ലേട്രാക്സ് എവിടെയെങ്കിലും ഒക്കെയാവും വയ്ക്കുക. അതിനു പകരം സിങ്കിൻ്റെ മുകൾ ഭാഗത്തായി വരുന്ന തരത്തിൽ പ്ലേട്രാക്സ് വയ്ക്കുകയാണെങ്കിൽ പാത്രം തുടയ്ക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ധൈര്യമായി വയ്ക്കാം. ഈ പാത്രത്തിലെ വെള്ളം സിങ്കിലേക്ക് തന്നെ വീഴും, പാത്രം അവിടെ വെച്ച് തന്നെ നമുക്ക് ഉണങ്ങിക്കൊള്ളുകയും ചെയ്യും. അടുക്കളയിൽ മറ്റെവിടെയെങ്കിലും ഒക്കെ ആണെങ്കിൽ വെള്ളം വീഴുമെന്ന ആശങ്കയും പാത്രം തുടച്ചൊക്കെ വെക്കേണ്ടി വരും. പാത്രം കഴുകുമ്പോൾ സിങ്കിൽ നിന്നും വെള്ളം താഴെ പോയി നിലമൊക്കെ നനയും, വഴുക്കും, അതിൽ ചവിട്ടി ജോലി ചെയ്യാനും വയ്യാത്തൊരു സ്ഥിതിയാവും. ഇത് പരിഹരിക്കാനായി സിങ്കിൻ്റെ വക്കുകളിൽ കർബിംഗ് തിട്ട പോലെ ഒരു കെട്ടൽ ചെയ്താൽ ഇങ്ങനെയുള്ള പ്രശ്നം ഒഴിവാകും, വെള്ളം പുറത്തേക്ക് ഒഴുകുകയില്ല. സ്ലാബിൻ്റെ മെറ്റീരിയലായ ടൈലോ മറ്റോ ഉപയോഗിച്ച് തന്നെ ഇതുപോലെ ചെയ്യാവുന്നതാണ്. കിച്ചൺ ക്യാബിനറ്റുകൾക്കകത്ത് മിക്കപ്പോഴും ഇരുട്ടായിരിക്കും, മഴക്കാലത്തൊക്കെ ആണെങ്കിൽ അതിൽ ഈർപ്പവും കൂടി ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പല്ലി, പാറ്റ, കൂറ തുടങ്ങിയവയൊക്കെ മുട്ടയിട്ട് വളരാൻ ഇത് വളരെ എളുപ്പമാകും. പാളികളിൽ ഏതെങ്കിലും ഒരു ഭാഗം ഗ്ലാസ് ആക്കുകയാണെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. അതിലൂടെ അകത്തേക്ക് വെളിച്ചവും ചൂടും കടക്കുകയും വെളിച്ചത്തിൽ ഇത്തരം ജീവികൾക്ക് മുട്ടയിടാൻ സാധിക്കുകയില്ല. ഈർപ്പം പെട്ടെന്ന് പോകുന്നതിനും ഇതുപോലെ ചെയ്യുന്നത് സഹായിക്കും. മേശയ്ക്ക് മുകളിലുള്ള ഷെൽഫുകളിൽ എല്ലാത്തിനും പാളികൾ വേണമെന്നില്ല. പാളികൾ കുറയ്ക്കുന്നത് സമയവും പണച്ചെലവും കുറയ്ക്കും. ചായപ്പൊടി, പഞ്ചസാര, മുളക് എന്നീ ഇങ്ങനെ പെട്ടെന്ന് എടുക്കാൻ സാധിക്കുന്ന സാധനങ്ങൾ ആവശ്യമുള്ളതൊക്കെ വെക്കാനായി എപ്പോഴും തുറക്കുകയും അടയ്ക്കുകയും ചെയ്യേണ്ട എന്നുള്ളതിനെ കൊണ്ട് എല്ലാ ഡോറുകൾക്കും പാളി വയ്ക്കാതെ നിർമ്മിച്ചാൽ വളരെ നന്നായിരിക്കും. അടുക്കളയിൽ വിൻഡോസ് വയ്ക്കുന്നതിന് പകരം ഗ്രിൽ വയ്ക്കാം. വായു കൂടുതൽ കയറുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഗ്രില്ലുകൾ വയ്ക്കുമ്പോൾ പുറത്തുനിന്ന് കാണുമെന്നത് പ്രശ്നമാണെങ്കിൽ ഒരു വെർട്ടിക്കൽ ബ്ലൈൻഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കാഴ്ചയ്ക്കും മനോഹരമായിരിക്കും. മിക്ക വീടുകളിലും ഇപ്പോൾ ഇലക്ട്രിക് ചിമ്മിനികളാണ് ഉപയോഗിക്കുന്നത്. പുകയും മറ്റും ഫിൽട്ടർ ചെയ്യുന്നുവെന്നാണ് ഇതിൻ്റെ ഉപയോഗം. ഒരുപാട് പേർ താമസിക്കുന്ന ഫ്ളാറ്റുകളൊക്കെയാണ് പ്രധാനമായിട്ടും ഇത്തരം ഇലക്ട്രിക് ചിമ്മിനികൾക്ക് ഉപയോഗപ്രദം. നാട്ടിൻ പുറങ്ങളിലും വിസ്താരമുള്ള സ്ഥലത്ത് വീട് വയ്ക്കുമ്പോഴും ഒന്നും ഇതിൻ്റെ ആവശ്യമില്ല. അത്തരമിടങ്ങളിൽ എക്സോസ്റ്റ് ഫാൻ തന്നെ ധാരാളമാണ്. ഇലക്ട്രിക് ചിമ്മിനികളാണെങ്കിൽ 6 മാസം കൂടുമ്പോൾ സർവീസ് ചെയ്യണമെന്നതും തീപിടിക്കാനുള്ള സാധ്യതയും ഇത്തരം ചിമ്മിനികൾ കൂടുതലാണ്. ചൂടുള്ള വാർത്തകൾ ചൂടോടെ നിങ്ങൾക്ക് മുൻപിൽ. ഹോട്ട് ന്യൂസ് പോഡ് സബ്സ്ക്രൈബ് ചെയ്യുക.